ഹലോ, നമസ്കാരം. സ്വാഗതം ജെസ്സി സ്പോട്ട്ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക്. നമ്മുടെ എല്ലാം വീടുകളിൽ ഇപ്പോൾ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സാണ് നടത്തുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രശ്നമാണ് അവരുടെ നോട്ടുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കുകൾ ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന MB പ്രോബ്ലം എന്നത്. അതായത് നമ്മളൊരു ഫോട്ടോസ് ആയിക്കോട്ടെ, എന്തും ഇപ്പോൾ ഒരു ആപ്പിലൂടെ നമ്മളൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത MB ഫയൽ മാത്രമേ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു ഫോട്ടോ നോർമലായിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ എടുക്കുമ്പോൾ അതിൻ്റെ മിക്കവാറും സൈസ് വരുന്ന ഒരു 2 MB മുകളിൽ ഉണ്ടാകും, ഏതൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ തന്നെ. ഇങ്ങനെ 2 MB കൂടുതലുള്ള ഫയലുകൾ മിക്കവാറും തന്നെ ഇപ്പോൾ ഓരോരോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഓരോ സ്കൂളുകളും അവരവരുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ഓരോ ഫയലും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് 2 MB കൂടുതലാണ് എങ്കിൽ അത് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾക്ക് അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ആണെങ്കിൽ പോലും ഒരു ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ വലിയ ഫയലുകൾ നമ്മൾക്ക് സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യത്തിനും ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സൈസ് വലുതാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അത് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. മൊബൈലിലൂടെ ഒക്കെ തന്നെ ഓൺലൈൻ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അതെങ്ങനെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം, അതിന് പറ്റുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് സ്ക്രീൻഷോട്ട് നോക്കി മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സ്ക്രീനിൽ കാണുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇത് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മളുടെ ഫോണിൻ്റെ ഗ്യാലറിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോ എടുക്കുക. ഇവിടെ എഫക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് സാധാരണ വെക്കുന്ന പോലെ വെച്ചതിന് ശേഷം മുകളിൽ ഗ്രീൻ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ വരും ഷെയർ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഇത് ആദ്യം ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫയലിൻ്റെ സൈസ് നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾക്ക് ഇതിൽ ഒരു പ്രത്യേക ഫയലായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ ഉണ്ടാകും, ആ ഒരു പേരിൽ തന്നെ, ആപ്പിൻ്റെ പേരിൽ തന്നെ. അത് നമ്മൾക്ക് തുറന്ന് നമ്മൾ ആ എക്സ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ സൈസ് ഒന്ന് പരിശോധിച്ച് കഴിയുമ്പം 163 KB മാത്രമേ ഉള്ളൂ. നമ്മൾ ഏകദേശം 2 MB ഉണ്ടായിരുന്ന ഒരു ഫയല് ഇതേമാതിരി നമ്മൾ മാറ്റി കഴിയുമ്പോൾ അത് 163 KB നമ്മൾക്കത് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു സ്കൂളിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫയലിൻ്റെ സൈസ്, നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ സൈസ് കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നിരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് മൊബൈലിൽ എടുത്ത അതേ ഒരു പിക്ചറാണ്. അതിൻ്റെ MB സൈസ് 2.5 MB ഉണ്ട്. നമ്മൾ നോർമലായിട്ട് ഏതൊരു മൊബൈൽ ഫോണിലൊക്കെ എടുത്ത മിക്കവാറും തന്നെ 2 MB ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഫയലാണ് നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 165 KB ആയിട്ട് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയത്ത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെയധികം ഇൻഫർമേറ്റീവായ വീഡിയോകളാണ് തുടർച്ചയായി നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.